അപ്പൊ ആരാണ് ഈ ബാൽഭയോര്? ആവർത്തന പുസ്തകം 23-ാമധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വടികിൽ വെച്ച് ആമേൻ അവര് നിന്നെ എതിരേൽക്കായി കൊണ്ടും, അവിടെ വായിക്കുന്നവരെ അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവന്റെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ അവർ വടികിൽ വെച്ച് നിന്നെ എതിരേൽക്കായി കൊണ്ടും നിന്നെ ശപിക്കേണ്ടതിന് അവർ മെസപ്പത്തോമിയയിലെ പ്രദോറിൽ നിന്ന് ബയോറിന്റെ മകനാകുന്ന ബിലയാം. അപ്പോൾ ബാൽ പയോർ എന്ന് പറഞ്ഞാൽ ബിലയാം, പയോറിന്റെ മകൻ. അപ്പൊ ഇവിടെ ദൈവം പ്രസാദിക്കാതിരിക്കാൻ തള്ളിയിടാനുള്ള 1-ാമത്തെ കാരണം, ഇവർ ബാൽ പയോറിനോട് ചേർന്നു. ബാൽ പയോർ എന്ന് പറഞ്ഞാൽ ബിലയാം, എന്ന് പറഞ്ഞാൽ ബിലയാമിനോട് ചേർന്നു, എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. ബിലയാമിന്റെ ഉപദേശം എന്തുവാണ്? ഈ ബിലയാമിന്റെ ഉപദേശം പുതിയ നിയമത്തിൽ ഇതെ സംബന്ധിച്ച് 3 പദമാണ് കൊടുത്തേക്കുന്നത്. ബിലയാമിന്റെ ഉപദേശം ആ വിഷയം 3 പദം. പണങ്ങാതെ 3 വാക്യം വായിരേ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും യൂദയുടെ ലേഖനം 11-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും അപ്പൊ ബിലയാമിന്റെ വഴി. നിങ്ങളിപ്പൊ ചെറുതോർക്കും പാസ് അമ്മാമിക്ക് നേരത്തെ എല്ലാം കുറിച്ചു കൊടുത്തോ നല്ല തീട്ടം. അവിടെ വായിക്കുന്ന ബിലയാമിന്റെ വഴി യൂദാ 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യേന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങൾ. ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ വഞ്ചന. വെളിപ്പാട് 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. അമ്മാമ ഇങ്ങനെ അനുവദിച്ച് തന്നോ? അല്ലാതെ എടുക്കാതിരുന്നോ? ഒന്നും അല്ല. അമ്മാമ തോറ്റൊന്നും തരിക്കരുത്, അമ്മാമ അനുവദിച്ചതാ. നിങ്ങളുടെ യോഗമല്ലയോ, ആ പിള്ളേർക്ക് മയക്കും കൊടുത്തിരിക്കുകയല്ലയോ, എന്തിനാ വേറി? അതുകൊണ്ട് അമ്മാമ അടങ്ങിയതാ. അടുത്ത വാക്യം വായിക്കുമ്പോ കണ്ടോണം. അമ്മായിര്, എങ്കിലും നിന്നെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു, നിന്നെ കുറിച്ച് ഒരു കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടി. ബിലയാമിന്റെ ഉപദേശം മതി. 3 പദമാ പുതിയ നിയമത്തിൽ. 1, ബിലയാമിന്റെ വഴി. 2, ബിലയാമിന്റെ വഞ്ചന. 3, ബിലയാമിന്റെ ഉപദേശം. 3 പദമാ. ബിലയാമിന്റെ വഴി, ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ ഉപദേശം. തള്ളിയിടാനുള്ള 1-ാമത്തെ കാരണമാണ്. എന്തുവായി? ബിലയാമിന്റെ വഞ്ചനയും ബിലയാമിന്റെ വഴിയും ബിലയാമിന്റെ ഉപദേശവും. ഈ വിഷയം സംബന്ധിച്ച് വിശകലനം കിടക്കുന്നത് നമുക്കറിയാം. വേറെ പുസ്തകം വായിക്കുന്നവർക്ക് സംഖ്യാപുസ്തകം 22, 23, 24 ആദ്യമായ 3 അധ്യായത്തിലായി വിഷയം കിടക്കുന്നത്. ബിലയാമിന്റെ വഞ്ചനയും വഴി ഉപദേശവും. സംഖ്യാപുസ്തകം 22, 23, 24 3 അധ്യായത്തിൽ. അതിന്റെ റിസൾട്ടാണ് 25-ാം അധ്യായത്തിൽ ബിലയാമിന്റെ വഴികളുടെ വഞ്ചനയുടെ ഉപദേശത്തിന്റെ റിസൾട്ട്. 25-ാം ആ റിസൾട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത് 24,000 പേര് പട്ടുപോയെന്ന്. 25:9 വായിച്ചേ സംഖ്യ. ബാധ കൊണ്ട് മരിച്ചു പോയവര് 24,000 കണ്ടോ? ഒരൊറ്റ ദൂരുപദേശം കയറിയപ്പോൾ 24,000 എണ്ണം പട്ടുപോയി. അതിനാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ദുരുപദേശക്കാർക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കരുത്. അവനെ കയറ്റിയാലിവൻ, കയറിയാലിവൻ, അവസരം കൊടുത്താൽ ഇവൻ പട്ടുകളയും. എല്ലാത്തിനെയും സഭ മുടിക്കും, നിവരെ നിൽക്കുന്നവരെ തകർക്കും. വഞ്ചനയുടെ ആത്മാവ. പത്രോസിന്റെ ഒക്കെ പാച്ച പറഞ്ഞ യോമാര് നമ്മളെ വെച്ച് വാണിഭമാക്കും. നമ്മളെ വെച്ച് അയന്നാ ഞാൻ ഒറ്റ ഏതെങ്കിലും ഒരു രോഗി സൗഖ്യമാകും, അതിന്റെ ഫോട്ടോ കൊടുക്കും, അത് പിന്നെ ചെല്ലുന്നിടത്തല്ല ഇത് തന്നെ ഇട്ട് കാണിക്കുന്നേ. ആയിക്കോട്ടെ, സൗഖ്യമാക്ക. ഒരുത്തനല്ലേ ഇത് വെച്ചോണ്ട് നടക്കുന്ന തന്നെ പറഞ്ഞേ. ഓ പറഞ്ഞതാ, പ്രാർത്ഥിച്ച ഭാഗം കൂറോട്ട് എറിഞ്ഞ് അത് നടന്നതാ. പിന്നെ അതായിരിക്കും എല്ലായിടത്തും കൊണ്ട് വാണിഭമാക്കുക. സ്തോത്രം, നമ്മളെ വെച്ച് വാണിഭവമാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് അവസരം കൊടുക്കരുത്.
അപ്പൊ ഇവിടെ കർക്കശമായ ഉപദേശം കൊടുക്കുക, ബിലിയാമിന്റെ വഞ്ചന വഴി. അപ്പൊ ഇതിന്റെ റിസൾട്ടാണ് ഇപ്പൊ വായിച്ചു കേട്ടത്, 24,000 പേര് പാട്ടുപോയി. എന്ത് ഭയാനകം! പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഇത് അർബുദ വ്യാധിയാന്നാ പറയുന്നത്, ദുരുപദേശം, ക്യാൻസറാ. പിടിച്ചാൽ നിന്നെയും കൊണ്ടേ പോകും. അപ്പോൾ അർബുദം അവര് വാണിഭമാകും. അതിന്റെ റിസൾട്ടാണ് 24,000 പേര് പട്ടു. ഈ സംഖ്യാപുസ്തകം 25:9 24,000 പേര് പട്ടെന്ന. പക്ഷേ പൗലോസ് ഈ വിഷയം എഴുതി വന്നപ്പോൾ 23,000 പേരെന്ന, 1,000 കുറഞ്ഞു. വായിച്ചേ കൊരിന്ത്യർക്കെഴുതിയ 1 തന്നെ 10 8 വാക്യം വായിക്കാം. ഇരുപത്തി 3,000 പേര് വീണെന്ന കണ്ടോ, സംഖ്യാപുസ്തകത്തിൽ 24,000 പേരെന്ന. പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയപ്പോൾ 20 അതിനെ അങ്ങനെ വന്ന്. നിങ്ങളും ഇപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്, പക്ഷെ ഞങ്ങളും ഇപ്പോഴായത് ഒത്തിരി പ്രാവശ്യം വായിച്ചെങ്കിൽ ഇപ്പോഴാണ് അങ്ങനെ. ബൈബിളിൽ ഒത്തിരി തെറ്റുമൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ബൈബിളിൽ ഒരു തെറ്റുമില്ല. സൂക്ഷിച്ച് വായിച്ചാൽ ബോധ്യപ്പെടും. സംഖ്യാപുസ്തകം 25:24,000 പേരെന്നും ഈ വിഷയം സംബന്ധിച്ച് പൗലോസ് എഴുതിയപ്പോൾ 23,000 പേരെന്നുമാണ്. ഒന്നുകൂടെ സൂക്ഷ്മമായി വായിച്ചാൽ ആൻസർ അവിടെ തന്നെ കിടപ്പുണ്ട്. വായിച്ചേ ഒന്നുകൂടെ വായിക്കാം, 25:9 24,000 പേര്. ഇനി കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10:8 അവര് ചിലര് പരസംഗം ചെയ്തു. ആൻസർ അവിടെ കിടപ്പുണ്ട്. ഈ ബാധയാൽ മരിച്ച ടോട്ടൽ കണക്കാണ് പൗലോസ് പറഞ്ഞത്, 24. ആ 24,000 ഒരു ദിവസം തന്നെ 23,000 പേര് പട്ടത്, അതാ പൗലോസ് തെളിയിച്ചേക്കുന്നത്. എന്തായാലും ദുരുപദേശം ഭയാനകമാണ്. അങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കരുത്, സഭയെ നശിപ്പിക്കും. ചെറുതാന്നേലും വലുതാന്നേലും ഒരു സഭ ആമന നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അതിൻ്റെ മനോവേദന അറിയൂ. സ്തോത്രം, എന്ത് കഷ്ടപ്പെട്ട്, എന്ത് പട്ടിണി കിടന്ന്, എന്ത് ഉപവസിച്ച്, എന്ത് പ്രാർത്ഥിച്ച്, എന്ത് കണ്ണീരൊഴുക്കിയ ഒരു സഭ കൊണ്ടുവരുന്നത്, അത് നശിപ്പിച്ച് കളയരുത്, അതിനവസരം കൊടുക്കരുത്. ദൈവത്തിന് മഹത്വം, ആരും പട്ടുപോകരുത്. അപ്പോൾ തള്ളിയിടാനുള്ള 34 കൂട്ടം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, ഇവർ ബാൽപയോറിനോട് ചേർന്നു, ബിലിയാമിനോട് ചേർന്നു. അതിന് അതിന്റെ വിശദീകരണമാണ് സംഖ്യാപുസ്തകം. ഇനി 22 ഒന്ന് വായിക്കാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം ഇറങ്ങി. ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതല്ല, സിപ്പോറിന്റെ മകനാകുന്ന ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. അപ്പോൾ അവിടെ ഭയപ്പെട്ടു. മൂന്ന് കാരണമാ ഭയപ്പെടാൻ കാര്യം. ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം ഇറങ്ങി. ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പാളയം പിടിക്കുമ്പോൾ 40 കൊണ്ട് 42 പാളയം പിടിച്ചെന്ന. അത് മിസ്രൈമിലെ റമസേസ് മുതലായി ഇറങ്ങിയത്. റമസേസ്, സുക്കോത്ത്, ഏതാര്, ബീദാര്, ജങ്കടൽ, അകരെ, ഷൂറ, മാറ, എലിയമ, അർണോ, പാറാൻ, മരുഭൂമി, രബീദമ, സീൻ മരുഭൂമി അതിൻ്റെ കയറ്റം, പിന്നെ രബീദമിൻ്റെ തെക്കേ കയറ്റം, പാറാൻ മരുഭൂമിയുടെ ചരിവ്, ഇങ്ങനെ രബീദമിൻ്റെ കിഴക്കേറ്റം, ഇങ്ങനെ 42 പാളയമാണ്. അപ്പൊ ഇവരെ പാളയമടിച്ച് വന്ന് മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചു. ഏതാണ്ട് 41 പാളയമാണ്. ഈ 41 പാളയം എന്ന് പറഞ്ഞാൽ മൊത്തം 42 പാളയമാണ്. 41 പാളയമാകുന്ന മോവാബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത യോർദാന്റെ തീരമാ. യോർദാൻ അങ്ങോട്ട് കടന്നാൽ കനാനിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിന്റെ മഹത്വം, 41 പാളയം. ആ പാളയം അടിച്ചപ്പോൾ ഇസ്രയേലിനെ പറ്റി മോവാബ് പേടിക്കാൻ കാരണം. ഒരു പദം എടുത്തങ്ങ് നിർത്താം, സമയം ബാക്കി നാളെ. ഇവരെ പറ്റി ബിലയാം പറയുന്നൊരു പദമുണ്ട്. രണ്ട് കാര്യമായി 22. ഒന്ന്,
അമോര്യരുടെ ജീവിതത്തിലെ ഇവൻ അറിഞ്ഞു പേടിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ട്, ജനം വളരെയാ. മൂന്നാമത്തെ പദം, ബിലെയാം പ്രവചിക്കുന്ന കൂട്ടത്തിൽ ഒരു പദം പറഞ്ഞു. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി, പേടിക്കാനുള്ള പ്രഥമ കാരണമാ, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട എല്ലാവരും കാട്ടുപോത്തിന് തുല്യ ബലം പ്രാപിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ശത്രുവിന് ഭയമായിരിക്കണം. ശത്രു ഭയക്കണമെങ്കിൽ, ശത്രു പേടിക്കണമെങ്കിൽ അവൻ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായിരിക്കണം. അത് പൊളിറ്റിക്കൽ ബലമല്ല, സാമ്പത്തിക ബലമല്ല, കായ ബലമല്ല, ആത്മാവിന്റെ ബലമാ. ആത്മശക്തിയുള്ള ദൈവകുഞ്ഞുങ്ങളെ അന്ന് ഇന്ന് ഭയമാ. ചിലർ പറയാറുണ്ട്, ഇപ്പൊ പെന്തിക്കോസുകാരെ ഒന്നും ആർക്കും പേടിയില്ലെന്ന്. ചുമ്മാ പറയുന്നതാ, നന്നായിട്ട് ജീവിക്കുന്ന പെന്തിക്കോസുകാരെ അന്ന് ഇന്നുവെന്നും പേടിയാ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഹെരോനാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനസ്ഥനായിട്ട് കിരീടധാരിയായിട്ട് പൊഞ്ചങ്കോലും ഒക്കെ പിടിച്ച് ആമ പുള്ളി ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരുവന്റെ അല്ല മിക്കവന്റെയും തല പോകും. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, കമാൻഡിങ് പവറ്, കിരീടം, പൊഞ്ചങ്കോല്, സന്നാഗം, കൊട്ടാരം. പക്ഷേ യോഗന്നാ സ്നാപകനെ പേടിയായിരുന്നു. അയ്ക്ക് കിരീടവും ഇല്ല, കോലും ഇല്ല, വടിയില്ല, കസേരയില്ല, കോട്ടുമില്ല, റോയൽ ഫുഡും ഇല്ല. വസ്ത്രം അന്നേ ഒട്ടകരോമം തോൽവാറും, കടിക്കുന്ന അന്നേ വെട്ടുക്കിളി കാട്ടുതേനും, കുടിക്കുന്നത് തോട്ടിലെ വെള്ളമൊക്കെ ആയിരിക്കും. പുൽപ്പിറ്റും പുള്ളിക്കില്ല. മറ്റേ പുള്ളി എപ്പോഴും അങ്ങ് പുൽപ്പിറ്റ് തന്നെ. പക്ഷേ ഹെരോനാവിന് വേറെ പേടിയായിരുന്നു. പേടിക്കാൻ കാരണവും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ളവനാ. നീതിയോടും വിശുദ്ധിയോടും ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെയും, നീതിയോടും വിശുദ്ധിയോടും നിൽക്കുന്ന ദൈവമക്കളെ